ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ ജനങ്ങളെ കളിപ്പിക്കുകയും കബളിപ്പിക്കുകയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിഷയത്തിൽ സർക്കാർ പുറത്തിറക്കിയ 3 ഭൂപടങ്ങളും അബദ്ധ പഞ്ചാംഗങ്ങളാണ്. ഇല്ലാത്ത സർവേ നമ്പറുകളിൽ സാധാരണക്കാർ എങ്ങനെ പരാതി നൽകുമെന്നും അദ്ദേഹം ചോദിച്ചു. ഞങ്ങളുടെ അഭിപ്രായം, ഇന്നും നമ്മുടെ നാട്ടിൽ, ഇന്നും നമ്മുടെ രാജ്യത്ത് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന പിന്നോക്ക സമുദായങ്ങളുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്കുണ്ട്. സംവരണം പിൻവലിക്കാനുള്ള ഒരു സമയം ആയി എന്ന് കോൺഗ്രസ് കരുതുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഞങ്ങൾ സാമ്പത്തിക സംവരണത്തെ കൂടെ ഞങ്ങൾ പിന്തുണച്ചു. സാമ്പത്തിക സംവരണത്തെ കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ ഒരു വാചകം വളരെ പ്രത്യേകതയോടുകൂടി പറഞ്ഞു. നിലവിൽ ജാതി സംവരണത്തിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സമുദായത്തിനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വേണം സാമ്പത്തിക സംവരണം നടപ്പാക്കേണ്ടത് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ്. അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. NSS അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും. NSS പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും സാമ്പത്തിക സംവരണം കൂടി കണക്കിലെടുത്ത് സംവരണഘടനയിൽ മാറ്റം വരുത്തുന്നത് ഉചിതമാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പരിപാടികളുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വിവാദ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റിനെ കൂടി അറിയിച്ച് വിഷയങ്ങളെല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ഇടത് നേതാക്കൾക്കെല്ലാം അനധികൃത സ്വത്ത് സമ്പാദനമടക്കം എല്ലാത്തിനും തെറ്റായ ബന്ധമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.